വിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനോ സ്റ്റോക്സ്. അപ്പോൾ നമ്മുടെ ബൾക്ക് ഓർഡർ ചെയ്യുന്നതിൻ്റെ ആ ഒരു വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ അന്ന് അത്രയും സാധനങ്ങളാണ്, ഇയറിംഗ്സും ഒക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചായിരുന്നു. അപ്പം വീഡിയോ കാണാത്തവരാണെങ്കിൽ കാണണേ അതേ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു ബൾക്ക് ഓർഡറാണ്. അപ്പോൾ ഷോപ്പിലേക്ക് നമ്മുടെ സാധനങ്ങൾ എടുക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ആദ്യമായിട്ട് കിട്ടിയൊരു ബൾക്ക് ഓർഡറാണ് നമുക്ക് അത്രയും സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ അത്രയും ഉണ്ടാക്കിയത് ഹാൻഡ്മെയ്ഡ് പ്രോഡക്ട്സാണ്, കൈകൊണ്ട് തന്നെ ചെയ്തതാണ്. ബീഡ്സ് നമ്മളെല്ലാം വാങ്ങിച്ചാട്ടോ. അപ്പം ബ്രേസ്ലെറ്റിൻ്റെ ബീഡ്സും അതിൽ ലാസ്റ്റ് കൊടുക്കെ തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ ആ സാധനങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്നാണ് കിട്ടിയത്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കണം, കുറച്ച് കളർഫുള്ളായിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ സാധനം വന്ന് തന്നെ പൊട്ടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ വീഡിയോയും എടുത്തു, ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി. അഞ്ച് ബ്രേസ്ലെറ്റാണ് നമുക്ക് ഓർഡർ വന്നത്. അപ്പോൾ അഞ്ച് ബ്രേസ്ലെറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇസു ലൈക്ക് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ, കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നാട്ടോ സാധനം ഓർഡർ ചെയ്ത് വന്നത്. അപ്പം ഞാൻ കടയുടെ, ഇപ്പം നമ്മളെപ്പോഴും വാങ്ങിക്കുന്ന കടയിൽ, ഷോപ്പിൽ നിന്നാണ് നമ്മളിത് വാങ്ങിക്കുന്നത്, മെറ്റീരിയൽസൊക്കെ വാങ്ങിക്കുന്നത്. അപ്പം കടയുടെ പേരൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. അപ്പം നമ്മൾ ഇതുപോലെ ബീഡ്സ് എല്ലാം ഇങ്ങനെ ഇലാസ്റ്റിക്ക് വയറിൽ നമ്മൾ ഒരു കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ബീഡ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. ആ ഒരു ബീഡെന്ന് പറഞ്ഞേക്കുന്നത് ഓറഞ്ച് കളറിൽ ഇരിക്കുന്ന ഒരു ബീഡെന്ന് പറഞ്ഞേക്കുന്നത് പ്ലാസ്റ്റിക് ബീഡാണ്, മറ്റേത് വുഡൻ ബീഡ്സ് ആട്ടോ. അപ്പം നമ്മളിതുപോലെ കുറച്ച് നമ്മുടെ കൈക്ക്, നമ്മുടെ കൈയുടെ അനുസരിച്ച് ആ ഒരു വണ്ണത്തിലെടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ നമ്മൾ ബീഡ്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ നമ്മൾ കെട്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതുപോലെ അഞ്ചെണ്ണമാണ് എനിക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത്. അഞ്ചെണ്ണം ഡിഫറൻറ്റ് ഇതിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും നമ്മൾ കെട്ടിട്ട് കൊടുക്കണം. ആവശ്യമില്ലാത്ത പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ബാക്കി വരുന്ന പോർഷൻ നമ്മളിതിനകത്തോട്ട്, മുത്തിനകത്തോട്ട് ഇടയിലോട്ട് തന്നെ കയറ്റിയിട്ട് കൊടുക്കുക. അപ്പോൾ അത് അതുപോലെ തന്നെ അവിടെങ്ങി ഇരുന്നോളും. അപ്പോൾ ഇത് കുറച്ച് നല്ല കട്ടിയുള്ള നല്ല ഇലാസ്റ്റിക്കോടാണ്, അതാണ്ട് കയ്യിലിടുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇനി നമ്മൾ ഇതുപോലെ തന്നെയാണ് രണ്ടാമതും ഇതുപോലെ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ അതിന് ഞാനൊരു പച്ച കളറിലെ പ്ലാസ്റ്റിക് ബീഡാണ് എടുത്തിരിക്കുന്നത്. ഇത് പ്ലാസ്റ്റിക്കാണ്, സത്യം പറഞ്ഞത് കാണുമ്പോൾ നമുക്ക് വലിയ ഏതോ ബീഡാണെന്നേ തോന്നത്തുള്ളൂ. എന്നിട്ട് ഞാൻ ഇതുപോലെ ആ ഒരു പ്ലാസ്റ്റിക് ബീഡും നേരത്തെ എടുത്ത ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ബീഡ്സുകൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ നല്ലൊരു ഡിസൈനായിട്ട് എനിക്ക് ഒരുപാട് ഈ ഒരു ബീഡ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കളറ് കണ്ടിട്ട് എടുത്ത കേട്ടോ, നല്ലൊരു ഷേപ്പ്, നല്ലൊരു കളർ, ഇതുവരെ വാങ്ങിക്കാത്തൊരു ബീഡായിരുന്നു അത്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ എടുത്തതാണ്. അപ്പം നല്ല വെയ്റ്റ്ലെസ് ആയിട്ടുള്ള, അധികം വെയ്റ്റൊന്നും ഇല്ലാത്ത നല്ലൊരു ബീഡാണ്. ഇപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് എടുത്തൊരു ബീഡാണ്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലാണ് നമ്മൾ സിമ്പിളായിട്ട് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കൈ ചെയിൻ ആണെങ്കിൽ എന്താണ്, ഗിയർ വയർ വെച്ച് നമുക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്തിട്ടൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അതാകുമ്പോഴത്തേക്കും നമുക്കിതിൽ വലിച്ചിടാൻ പറ്റത്തില്ല. നമ്മുടെ കൈവണ്ണത്തിനനുസരിച്ച് ലെങ്ത് എടുത്തിട്ട് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇലാസ്റ്റിക്കിൻ്റെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആർക്ക് വേണേലും വലിച്ചിട്ട് വേണേലും ഇടാമല്ലോ അത്. അപ്പോൾ നല്ല കട്ടിയുള്ള ഇച്ചിരി കട്ടിയുള്ള, അത്രയും സ്ട്രെങ്ത് ഉള്ളൊരു ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഇത് എടുക്കും. ഇപ്പോൾ ഈ ഒരു ഇലാസ്റ്റിക് ആണെങ്കിൽ നല്ലതാണ്, എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം അതാകുമ്പോൾ പൊട്ടാതെ കുറച്ച് നാൾ നമ്മുടെ കയ്യിൽ ഇരുന്നോളും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്രേസ്ലെറ്റ് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ബ്രേസ്ലെറ്റ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാർ. അപ്പോൾ ഇതുപോലെ ഞാൻ അഞ്ചെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പല കളേഴ്സിൽ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആവുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു.